നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ. പേരിൽ തന്നെയുണ്ട്, അൺഡിസ്ക്ലോസ്ഡ് ഇൻകം, വെളിപ്പെടുത്താത്ത ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ മീൻസ് പിവൈ, നിങ്ങൾക്കറിയാം നമ്മൾ ഇൻകം നേടുന്ന വർഷമാണ് പ്രീവിയസ് ഇയർ, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട വർഷമാണ് പ്രീവിയസ് ഇയർ. ഓക്കെ, അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഇവിടെ കാണാം. ഇൻ ദ ഫോളോയിങ് കേസസ്, താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ദ അൺഎക്സ്പ്ലെയിൻഡ് ഐറ്റംസ്, അതായത് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത കുറച്ച് എമൗണ്ട് അല്ലെ കുറച്ച് ഐറ്റംസ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഓഫ് ദ കൺസേൺഡ് പ്രീവിയസ്. നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത കുറച്ച് ഫണ്ട്, കുറച്ച് ക്യാഷ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്, കുറച്ച് ഇൻകം നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിനെ ഇൻകം ഓഫ് ദ കൺസേൺഡ് പ്രീവിയസ്, അതായത് ആ ഒരു കൺസേൺഡ് പ്രീവിയസ് ഇയറിലെ ഇൻകം ആയിട്ട് കണക്കാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നാല് ഐറ്റംസ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തതാണ് ക്യാഷ് ക്രെഡിറ്റ്, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 68. പിന്നീട് നമുക്ക് കാണാം അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 69. പിന്നെ കാണുന്നു അൺഎക്സ്പ്ലെയിൻഡ് മണി, സെക്ഷൻ 69A. അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ, സെക്ഷൻ 69C. ഈ നാല് സെക്ഷനുകളിലായിട്ട് നാല് ഐറ്റംസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അൺഎക്സ്പ്ലെയിൻഡ് ഐറ്റംസ് ആണ്, എക്സ്പ്ലനേഷൻസ് ഇല്ലാത്ത കുറച്ച് ഇൻകംസ് ആണ്. നോക്കാം നമുക്ക് എന്താണെന്ന് നോക്കാം, വിശദമായിട്ട് നോക്കാം. നമുക്ക് ആദ്യം പോകാം ക്യാഷ് ക്രെഡിറ്റിലോട്ട്. ക്യാഷ് ക്രെഡിറ്റ്, ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 68. വേർ എനി സം ഈസ് ക്രെഡിറ്റഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ അസസി ആൻഡ് അസസി ഓഫേഴ്സ് നോ സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഓഫ് ഇറ്റ് സോഴ്സസ്, ദ സം ക്രെഡിറ്റഡ് മേ ബി ചാർജ് ആസ് ദ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ. അതായത് വ്യക്തിയുടെ ഒരു അസസിയുടെ ബുക്കിൽ, അക്കൗണ്ട് ബുക്കിൽ കുറച്ച് പണം വന്നിട്ടുണ്ട്, കുറച്ച് പണം എത്തിയിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം അത് ഏത് സോഴ്സിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ആ കിട്ടിയ പണത്തിന് ഒരു എക്സ്പ്ലനേഷൻ, എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് പണം കിട്ടിയത് എന്നൊന്നും പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല, അദ്ദേഹം പറയുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ വിളിക്കുന്നതാണ് ക്യാഷ് ക്രെഡിറ്റ്, അല്ലെങ്കിൽ ഒരു ക്യാഷ് ക്രെഡിറ്റ് ആണത്. അതെന്തായിട്ട് കണക്കാക്കും? അത് പ്രീവിയസ് ഇയറിലെ ഇൻകം ആയിട്ട് കണക്കാക്കും, അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. സോ മനസ്സിലാക്കുക, ക്യാഷ് ക്രെഡിറ്റ് അസസിയുടെ ബുക്കിൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ സോഴ്സ് ഒന്നുമില്ലാതെ കുറച്ച് ഇൻകം വരിക. എവിടെ നിന്നാ വന്നതെന്ന് അറിയുന്നില്ല, അറിയാൻ മേല, അദ്ദേഹം പറയുന്നില്ല, അദ്ദേഹത്തിന് ഒരു എവിഡൻസോ തെളിവോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. സെക്ഷൻ 68 ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതെന്തായിട്ട് കണക്കാക്കും? പ്രീവിയസ് ഇയറിലെ ഇൻകം ആയിട്ട് കണക്കാക്കും. മറ്റൊരു സാഹചര്യം അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, സെക്ഷൻ 69. അതായത് അസസി അല്ലെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്തേക്കുക, ഇൻവെസ്റ്റ്മെന്റ് നടത്തിയേക്കുക, പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. അതായത് ഡിസ്ക്ലോസ് ചെയ്യാത്ത അൺഡിസ്ക്ലോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, വെളിപ്പെടുത്താത്ത ഇൻവെസ്റ്റ്മെന്റുകൾ. മനസ്സിലാക്കുക, ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ വന്നിട്ടില്ല, പക്ഷെ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, സാഹചര്യം മനസ്സിലായാലോ. ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എന്തില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ അസസിയോട് അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ, അല്ലെ എവിടെ നിന്നാണ് അതിന്റെ സോഴ്സ് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു എക്സ്പ്ലനേഷൻ ഇല്ല, അതിന്റെ മറുപടി ഇല്ല, അതിന്റെ സോഴ്സ് അദ്ദേഹം വെളിപ്പെടുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സോഴ്സ് വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. എവിടെ നിന്നാണ് അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല, അദ്ദേഹം റെക്കോർഡും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, അതിനെ പ്രീവിയസ് ഇയറിലെ ഇൻകം ആയിട്ട് കണക്കാക്കും. പ്രീവിയസ് ഇയറിലെ ഇൻകം ആയിട്ട് കണക്കാക്കും, എന്തിനെ, അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ്. സെക്ഷൻ 69 അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അടുത്താണ് അൺഎക്സ്പ്ലെയിൻഡ് മണി, സെക്ഷൻ 69A. അതായത് കുറച്ച് പണം, ഒരു അസസിയുടേതായിട്ട് കുറച്ച് പണം കണ്ടെത്തുക, അദ്ദേഹത്തിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. കുറച്ച് മണി ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം പിടിച്ചെടുക്കുന്നു, കണ്ടെത്തുന്നു, അദ്ദേഹത്തിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിക്കുന്നു, അതിനകത്ത് അങ്ങനെ ഒരു പണത്തെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കും, ഇത് എവിടെ നിന്നാണ് ഈ പണം കിട്ടിയത്, അദ്ദേഹത്തിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ഒരു മറുപടി ഇല്ല, അതിന്റെ സോഴ്സ് എവിടെ നിന്ന് കിട്ടിയെന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ പണമുണ്ട്, അത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാൻ സാധിക്കുന്നില്ല. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം, അൺഎക്സ്പ്ലെയിൻഡ് മണി, സെക്ഷൻ 69A. ഇതിനെ എന്ത് ആയിട്ട് കണക്കാക്കും, പ്രീവിയസ് ഇയറിലെ ഇൻകം ആയിട്ട് കണക്കാക്കും. അടുത്താണ് അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ, സെക്ഷൻ 69Cയിലാണ് പറയുന്നത്. ഒരു അസസ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ നടത്തിയിട്ടുണ്ട്, പണം ചിലവാക്കിയിട്ടുണ്ട്, പക്ഷെ ചിലവാക്കാനുള്ള പണം എവിടുന്ന് ലഭിച്ചു, എങ്ങനെയാണ് ആ ചിലവ് നടത്തിയതിനുള്ള സോഴ്സ് എന്തായിരുന്നു, അതിനുള്ള മറുപടി ഇല്ല, അതിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല, എവിടെ നിന്നാണ് ആ പണത്തിന്റെ ഉറവിടം സോഴ്സ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഇതിനെ എന്തായിട്ട് കണക്കാക്കും, പ്രീവിയസ് ഇയറിലെ ഇൻകം ആയിട്ട് കണക്കാക്കും. ഒരു കാര്യം കൂടി ഓർക്കണം, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു നമ്മളൊരു ഇൻകം നേടുവാൻ വേണ്ടി
നമുക്ക് അതിന് വേണ്ടി ഒന്ന് എക്സ്പെൻഡിച്ചർ നമുക്ക് ആ ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കാം, ശരിയല്ലേ? ഗ്രോസ് ടോട്ടൽ ഇൻകം, അതിൽ നിന്ന് നമുക്ക് എക്സ്പെൻഡിച്ചർ ഒക്കെ കുറയ്ക്കാം, നമ്മുടെ ടോട്ടൽ ഇൻകത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമുക്കുണ്ടായ ചെലവുകൾ കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ, അതായത് നമുക്ക് ആ എക്സ്പെൻഡിച്ചറിന്റെ സോഴ്സ് എവിടെ നിന്നാണ് നമ്മൾ ആ പണം ചിലവാക്കിയത് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമുക്ക് ഹെഡ്സ് ഓഫ് ഇൻകം നമ്മുടെ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ഡിഡക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കും. ഓക്കെ, നാല് കൂട്ടം കാര്യങ്ങളായിരുന്നു. ക്യാഷ് ക്രെഡിറ്റ്, അക്കൗണ്ടിൽ കാശ് വരുന്നു, പക്ഷേ അതിനൊരു എക്സ്പ്ലനേഷൻ പറയാൻ സാധിക്കില്ല, എവിടെ നിന്ന് ഈ പണം വന്നു. എക്സ്പ്ലനേഷൻ സെക്ഷൻ 68. അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, പക്ഷെ എവിടെ നിന്നാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്, എവിടെ നിന്നാണ് നിങ്ങൾ പണം ലഭിച്ചത്, മറുപടി അറിയാൻ സാധിക്കുന്നില്ല. സെക്ഷൻ 69. സെക്ഷൻ 69 അൺഎക്സ്പ്ലെയിൻഡ് മണി, കുറച്ച് പണം കണ്ടെത്തുന്നു, ആ പണത്തിന് ഒരു ഉറവിടവുമില്ല, ഒരു സോഴ്സുമില്ല, ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഉത്തരവുമില്ല. സെക്ഷൻ 69C അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ, ചെലവ് ചെലവാക്കുന്നു. അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ, ചോദിക്കുന്നു എവിടെ നിന്നാണ് ഈ പണം കിട്ടിയത് അല്ലെങ്കിൽ ഈ പണത്തിന്റെ സോഴ്സ് എന്താണ്, അതിനും ഉത്തരവില്ല. ഈ നാല് സാഹചര്യങ്ങളിലും അത് പ്രീവിയസ് ഇയറിലെ ഇൻകം ആയിട്ട് കണക്കാക്കുന്നു എന്ന കാര്യം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. ഓക്കെ, നാല് ചോദ്യങ്ങളാണുള്ളത്. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺഎക്സ്പ്ലെയിൻഡ് മണി എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്, അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്നത്തെ ഈ ഒരു സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.